കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഒറ്റമരം കാവല്ല ഡോക്യുമെന്ററി പ്രേക്ഷകരിലേക്ക്. അനുബന്ധ ചടങ്ങുകളോടെയും പ്രമുഖരുടെ സാന്നിധ്യത്തോടെയും ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച പ്രൗഢമായ പരിപാടിയിലാണ് ഡോക്യുമെന്ററി പ്രകാശനം ചെയ്തത്. This news sponsored by Forever for everyone. Shobhiga Weddings, Big Mall, Kanyangad, Kozhikode, Koyilandi and Kuttyadi. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ അജാനൂർ, പുല്ലൂർ പെരിയ, പള്ളിക്കര, ഉദുമ, മടിക്കൈ ഗ്രാമപഞ്ചായത്തുകളിലെ ജൈവ വൈവിധ്യങ്ങളെക്കുറിച്ചാണ് ഒറ്റമരം കാവല്ല ഡോക്യുമെന്ററി പ്രതിപാദിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്തിന്റെ നിർമ്മാണത്തിൽ ജയൻ മാങ്ങാടാണ് ഡോക്യുമെന്ററി സംവിധാനം ചെയ്തത്. ബുധനാഴ്ച ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടത്തിയ പ്രൌഢമായ ചടങ്ങിൽ ഡോക്യുമെന്ററിയുടെ പ്രകാശനം സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് മെമ്പർ സെക്രട്ടറി ഡോക്ടർ വി ബാലകൃഷ്ണനും ജൈവ വൈവിധ്യ രജിസ്റ്ററിന്റെ പ്രകാശനം പ്രശസ്ത എഴുത്തുകാരൻ സി വി ബാലകൃഷ്ണനും നിർവഹിച്ചു. ജൈവ വൈവിധ്യ രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ ജനങ്ങളാണ് ഉണ്ടാകേണ്ടത്, ജനങ്ങളുടെ അറിവാണ് രേഖപ്പെടുത്തുന്നത്. ശാസ്ത്രജ്ഞരുടെ സഹായം വേണമെന്നല്ല, വേണം. ശാസ്ത്രജ്ഞന്മാരുടെ സഹായം കൂടെ അതിൽ വേണം, ഗവേഷകരുടെ സഹായം കൂടെ വേണം. നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, ഈ ഒരു രേഖ ഇത്ര ഭംഗിയായി ഉണ്ടാക്കിയ ഒരേ ഒരു സംസ്ഥാനം നമ്മളതാണ്. ആ രേഖയുടെ രണ്ടാം വോളിയം ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നമ്മൾ. കേരളത്തിലുള്ള 420 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു രണ്ടാം പോയി. ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് ആ രേഖ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. അങ്ങനൊരു നിർദ്ദേശം കൊടുക്കാനുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ഓൾറെഡി ഉണ്ടാക്കിയ രേഖ ഓരോ പഞ്ചായത്തിന്റെയും ക്രോഡീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ആ നിർദ്ദേശം ഔദ്യോഗികമായി നിർബന്ധിക്കുന്നതിന് മുന്നേ തന്നെ ഉണ്ടാക്കിയ ബ്ലോക്ക് പഞ്ചായത്ത്. ഈ മോഡൽ എനിക്ക് കേരളത്തിൽ എല്ലാവർക്കും പറയാം, ഈ മാതൃക കാണിച്ചു കൊടുക്കാം, ഇങ്ങനെ പറഞ്ഞ തുടക്കത്തിൽ ചെയ്യണമെന്നുള്ളത്. പാടങ്ങളിൽ ഉണ്ടായിരുന്ന ഈ കുഞ്ഞുമീനുകളും മറ്റ് ജലജീവികളും ഒക്കെ ഇല്ലാതെ അവർക്കിടയിലൂടെ ഒഴുകിയിരുന്ന ചെറിയ കൈത്തോടുകളും ഇല്ലാതെ അപ്പൊ ഈ ഒരു ഗതാഗതത്വം ഇടപെടൽ കണ്ടപ്പോൾ ഉള്ളത് എന്തുമാത്രം വൈവിധ്യമാണ് നമ്മുടെ ഈ പാടങ്ങളിൽ. അതിൽ ആവാസ വ്യവസ്ഥയിലും ജീവികൾക്കും മീനുകളിലും ഭക്ഷണ രീതികളിൽ എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ ഡോക്യുമെന്ററിയിൽ ഉണ്ടായിരുന്നു. അപ്പം തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങളെ വളരെ സൂക്ഷ്മമായിട്ട് അതിൽ പങ്കെടുക്കുന്നത്. ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ അധ്യക്ഷനായി, സിനിമാ താരം ഉണ്ണിരാജ് ചെറുവത്തൂർ, എൻവയോൺമെന്റലിസ്റ്റ് വി സി ബാലകൃഷ്ണൻ, നവകേരളം കർമ്മ പദ്ധതി കാസർഗോഡ് ജില്ലാ കോർഡിനേറ്റർ കെ ബാലകൃഷ്ണൻ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. ഡോക്യുമെന്ററിയുടെ അണിയറ പ്രവർത്തകർക്ക് പരിപാടിയിൽ അനുമോദനം നൽകി. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ വി ശ്രീലത, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ സീത, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം കെ വിജയൻ, പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കുമാരൻ, അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ശോഭ, മടിക്കൈ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് പ്രീത, ഉദുമ പഞ്ചായത്ത് പ്രസിഡന്റ് എം ലക്ഷ്മി, ഡോക്യുമെന്ററി സംവിധായകൻ ജയൻ മാങ്ങാട്, സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് ജില്ലാ കോർഡിനേറ്റർ വി എം അഖില, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ലക്ഷ്മി തമ്പാൻ, വി ഗീത, എ ദാമോദരൻ, കെ വി രാജേന്ദ്രൻ, ഷക്കീല ബഷീർ, എം ജി പുഷ്പ, പുഷ്പ ശ്രീധരൻ എന്നിവർ ആശംസകൾ നേർന്നു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം അബ്ദുറഹ്മാൻ സ്വാഗതവും ജോയിന്റ് ബി ഡി ഒ ഐ സലിൽ കുമാർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്.